ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ നൂറാം സങ്കീർത്തനത്തിൻ്റെ ആദ്യവാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു സകല ഭൂവാസികളുമായുള്ളവരെ ഹോവയ്ക്ക് ഏർപ്പെടുവീൻ സന്തോഷത്തോടെ ഹോവയെ സേവിപ്പീൻ സംഗീതത്തോടെ അവൻ്റെ സന്നിധിയിൽ വരുവീൻ ദൈവസന്നിധിയിൽ സന്തോഷത്തോടെ ആയിരിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ വിശുദ്ധ യോഹനാനിധി സുവിശേഷം രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്ത് തന്റെ മഹത്വം വെളിപ്പെടുത്തി അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആദ്യ അത്ഭുത പ്രവൃത്തിയാണ് കാനാവിലെ കല്യാണ വീട്ടിൽ വെള്ളം വീഞ്ഞാക്കുന്നത് ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് പോരായ്മകളെ പരിഹരിക്കുന്നത് കല്യാണ വീട്ടിൽ അവരുടെ സന്തോഷം വളരെ പെട്ടെന്ന് നഷ്ടപ്പെടുന്നു അവർക്ക് വിളമ്പുവാനുള്ള വീഞ്ഞ് തീർന്നു പോകുകയാണ് എന്നാൽ ഭവനത്തിലെ യേശുവിൻ്റെ സാന്നിധ്യമാണ് കാനാവിലെ ആ വിവാഹത്തെ ഇത്രയധികം മംഗളകരമാക്കിയത് യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് വിളിച്ചിരുന്നു എന്ന് നാം ഇവിടെ കാണുന്നു നസ്രയത്തിലെ യേശുവിൻ്റെ ചൈതന്യമാണല്ലോ ഏറ്റവും വിശിഷ്ടവും പുരാതനവുമായ വീഞ്ഞ് നാം കുടിക്കേണ്ട ഏറ്റവും വിശിഷ്ടമായ വീഞ്ഞാണ് ക്രിസ്തു ക്രിസ്തുവിൻ്റെ സാന്നിധ്യമാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ പോരായ്മകളെയും പരിഹരിക്കുവാനായിട്ട് സാധിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്പർശനത്തിലൂടെ രൂപാന്തരം സംഭവിക്കുന്നു ഈ ഭവനത്തിൽ നടക്കുന്ന ഈ അത്ഭുതം ഒരു വലിയ രൂപാന്തരത്തിലേക്കാണ് ആ ഭവനത്തെ നയിക്കുന്നത് ക്രിസ്തുവിൻ്റെ സ്പർശനത്തിലൂടെ പച്ചവെള്ളം വീഞ്ഞായി രൂപ രൂപപ്പെടുന്നു സുഗന്ധമോ കളറോ രുചിയോ ഒന്നുമില്ലാതിരുന്ന പച്ചവെള്ളം ക്രിസ്തു സ്പർശിക്കുമ്പോൾ രുചിയും ഗന്ധവുമുള്ള വീഞ്ഞായി രൂപപ്പെടുന്നു ക്രിസ്തു സാന്നിധ്യമാണ് പ്രതിസന്ധികളുടെ മധ്യങ്ങളിൽ മധ്യത്തിൽ സ്നേഹത്തിൻ്റെ മഴവില് വിരിക്കുവാൻ സാധിക്കുന്നത് ഈ കാനാവിലെ വീട്ടിൽ അപ്രതീക്ഷിതമായി ദുരന്തം സംഭവിക്കുമ്പോൾ അവരുടെ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റുമ്പോൾ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം അവരുടെ പ്രതിസന്ധിയുടെ കാർമേഘങ്ങളുടെ ഇടയിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം മഴവില്ലായി രൂപാന്തരപ്പെടുന്നു യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു എന്ന് യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്നു ആ വീട്ടിലെ വേദന ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും മറിയ തിരിച്ചറിയുകയും ശിഷ്യന്മാരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യെന്ന് പറയുകയും ചെയ്യുന്നു ശിഷ്യന്മാരും വക്കോളം നിറയുന്ന അനുസരണമുള്ളവരായിരുന്നു തങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം വളരെ വിശ്വസ്തയോടെ ചെയ്യുവാൻ അവർക്ക് സാധിച്ചു പ്രിയമുള്ളവരെ ക്രിസ്തുവും സ്നേഹവും ഉണ്ടെങ്കിൽ നമുക്ക് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റാൻ സാധിക്കും നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ സാമൂഹിക ബന്ധങ്ങളിൽ കൂട്ടായ്മ ബന്ധങ്ങളിൽ ദാമ്പത്യ ബന്ധങ്ങളിൽ നമുക്ക് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റാൻ സാധിക്കും അതിന് നമുക്ക് ക്രിസ്തു വേണം ഉള്ളുനിറയെ സ്നേഹം വേണം അങ്ങനെ സ്നേഹത്തിൻ്റെ നല്ല അനുഭവക്കാരായി തീരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും സഹായിക്കട്ടെ കടാക്ഷം ചൊരിയണമേ കാരുണ്യദേവ അലിവോടെ നൊമ്പരമേറും മനമോടെ നിൻ സനിധിയിൽ അണയുന്നു ടാക്ഷം ചൊരിയണമേ കാരുണ്യദേവ അലിവോടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമായ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ മധ്യങ്ങളിൽ കാർമേഘങ്ങളുടെ മധ്യത്തിൽ മഴവില്ലായി അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെയുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു അങ്ങയുടെ സാന്നിധ്യവും അങ്ങയുടെ സ്പർശനവും അനേകം വ്യക്തികളെ രൂപാന്തരത്തിലേക്ക് നയിച്ചതുപോലെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തെയും രൂപാന്തരത്തിലേക്ക് അവിടുന്ന് നയിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ കേട്ട ഉത്തരം നൽകണമേ ആമേ